അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാനവും സ്നേഹവും നിറഞ്ഞ വോയിസ് ഓഫ് റഹ്മാനിയ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ പ്രഭാഷണം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കുന്നതും പറയുന്നതും ഒരു സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധമാക്കപ്പെട്ട റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ മുത്തക്കീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ സകലമാന പാപങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. നമുക്കറിയാം, പുണ്യ റമദാനിൽ അനുഗ്രഹീതമായ അവസാനത്തെ പത്തിലെ രാവുകളിലൂടെ, പകലുകളിലൂടെ നാം കടന്നു പോവുകയാണ്. ചെയ്തു പോയ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് അനേകം ഇരട്ടി പ്രതിഫലം ലഭ്യമാകുന്ന അവസാനത്തെ പത്തിലെ രാവുകളെയും സമയങ്ങളെയും നാം ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയമാണിത്. ഈ പത്തിൽ പ്രധാനമായിട്ട് നാം അള്ളാഹുവിനോട് ചോദിക്കുന്നത് നരകമോചനമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുന്നുണ്ട്, ആഖിറുഹു ഇത്തുക്കും മിനന്നാർ. വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്ത് എന്നുള്ളത് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുന്ന പത്താണെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നരകമെന്നത് ശിക്ഷയുടെ ലോകമാണ്, പരാജിതരുടെ ലോകമാണ്. അവിശ്വാസികൾക്കും കുറ്റകൃത്യങ്ങൾക്കും അള്ളാഹുവിനെ ധിക്കരിച്ച ആളുകൾക്കും അള്ളാഹു തആല നൽകുമെന്ന് താക്കീത് നൽകിയ ഇടമാണ് നരകമെന്നുള്ളത്. ആ ശിക്ഷയുടെ ലോകം സഹിക്കുവാൻ മനുഷ്യരായി പിറന്ന ഒരാൾക്കും കഴിയില്ല, കഴിയുകയില്ല എന്നത് തീർച്ചയാണ്. അത് പേടിക്കുകയും അത് പേടിച്ച് കരയുകയും അത് പേടിച്ച് ജീവിക്കുകയും അതിനെ ഭയക്കുകയും ചെയ്യുക എന്നുള്ളതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടായിരുന്നത് ഖുർആനിലൊരു വചനമായിരുന്നു. ഏതാണ് ആ വചനം?
റബ്ബന ആതിന ഫി ദുനിയ ഹസനതും വഫിൽ ആഖിറതി ഹസനതും വഖിന ആദാബന്നാർ. അള്ളാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നീ ഹസനത്തിന് നൽകണമേ. വഖിന ആദാബന്നാർ, നിന്റെ കത്തിയാളെന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ എന്നായിരുന്നു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദായിമായിട്ടുള്ള ദുആ. ആ നരകാജ്ഞിയിൽ നിന്നുമുള്ള മോചനമാണ് റമദാനിലെ ഓരോ സന്ദർഭങ്ങളിലും സത്യവിശ്വാസികൾ ലക്ഷ്യീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ അവസാനത്തെ പത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ അഅ്തികിനാ മിനന്നാർ വഅദ്ഖിൽനാൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകണമേ. വാദഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, നിന്റെ സുവലോക സുവർഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ എന്നാണ് ഈ പത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ പ്രാർത്ഥന നമ്മൾ നടത്തുമ്പോൾ നരകമെന്ന ഞെട്ടിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള ചിന്തകളെ നമ്മുടെ മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തുകയും അള്ളാഹു എന്ന സൃഷ്ടാവിൻ്റെ ശിക്ഷ സഹിക്കുവാൻ നമുക്കാർക്കുമാവില്ല എന്ന ബോധം നിരന്തരമായി നമ്മളെ വേട്ടയാടുന്നതുമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പഠിപ്പിക്കുന്നില്ലേ, ലാ തൻസുലാദീമതൈൻ, രണ്ട് മഹാസംഭവങ്ങളെ ഒരിക്കലും മറക്കുന്നവരാകരുത് നിങ്ങൾ. ഏതാണ് ആ രണ്ട് മഹാസംഭവങ്ങൾ? അള്ളാഹുവിൻ്റെ റസൂല് വിശദീകരിക്കുകയാണ്, അൽ ജന്നതു വന്നാർ, ഒന്ന് സ്വർഗമാണ് ഒന്ന് നരകമാണ്. സുമ്മ ബക്കാ, പിന്നെ അള്ളാഹുവിൻ്റെ റസൂല് കരയുകയാണ്, ഹത്താ ജറാദു മൂഹോ, റസൂലുള്ളാഹിൻ്റെ കണ്ണീര് ഒഴുകുന്നത് വരെ. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ്, എനിക്ക് കാണിക്കപ്പെട്ടത് ഞാൻ അറിയുന്നത് നിങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ ഭൗതിക ലോകത്തിൻ്റെ എല്ലാ വിഭവങ്ങളെയും സമൃദ്ധിയെയും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും മരുഭൂമിയിൽ പോവുകയും നിങ്ങളുടെ തലകൾക്ക് മുകളിലൂടെ മണ്ണ് വലിച്ച് വാരി എറിയുമായിരുന്നു എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, قال كنا عند النبي صلى الله عليه وسلم يوما. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഞങ്ങളിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുകയാണ്. ഫസമിഅനാ വജബ, ഘോരമായൊരു ശബ്ദം കേൾക്കുകയാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അതദറൂന മാ ഹാദാ, ഇതെന്താണെന്നറിയോ സുഹാബ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സുഹാബത്തിനോട് ചോദിക്കുകയാണ്. ആ സമയം സുഹാബത്ത് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹു വറസൂലുഹു ആലം, അല്ലാഹും അവൻ്റെ റസൂലുമാണ് ഏറ്റവും അറിയുന്നവന്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഹാദാ ഹജറുൻ അർസല ഫീ ജഹന്നമ മുൻസു സബഈന ഖരീഫ, 70,000 വർഷങ്ങൾക്ക് മുമ്പ് നരകത്തിലേക്ക് ഇട്ട കല്ലാണ്, അതിപ്പോഴാണ് നരകത്തിൻ്റെ നിലം പതിച്ചതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സുഹൃത്തെ, നരകത്തിൻ്റെ ആഴം എന്നുള്ളത് അത് അപാരമാണ്. അതുകൊണ്ട് വിശുദ്ധമാകപ്പെട്ട രാവുകളാണ് നമ്മളിലേക്ക് കടന്നു വരാനുള്ളത്. അള്ളാഹുവിൻ്റെ റസൂല് വിശുദ്ധമാകപ്പെട്ട ഖുർആൻ ഒരു സൂക്തം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ ദറാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പുണ്യം കിട്ടുന്ന രാവാണ് മനുഷ്യ. അതുകൊണ്ട് നീ ഇബാദത്ത് ചെയ്തോ, അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ. 83 വർഷവും 4 മാസവും അള്ളാഹുവിനെ ആരാധിച്ചാൽ കിട്ടുന്ന മഹത്വമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന ഒരൊറ്റ രാത്രിയിൽ നിനക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, അല്ലാഹുമ്മ തിക്കിനാ മിനന്നാർ വ
അള്ളാഹുവേ, നരകത്തിൽ നിന്ന് ഞങ്ങളെ നീക്കി മോചനം നൽകണേ. അള്ളാഹ്, നിന്റെ സുവലോക സുവർഗത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണേ എന്ന് ഓരോ രാവുകളിലും കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തോ. അള്ളാഹുവേ, ഞങ്ങളെ നീ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ തമ്പുരാനേ. ഇതാണ് നരകത്തിൻ്റെ ചൂട്. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതാണ് നരകത്തിൻ്റെ ആയം. എന്നാൽ നരകത്തിൻ്റെ ചൂടോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആചങ്ങൾ പറയുകയാണ്, നരകത്തിൻ്റെ ചൂടറിയണോ? ഈ ദുനിയാവിലുള്ള തീ കാണുമ്പോൾ നമ്മൾ മാറി നിൽക്കുകയാണ് അല്ലേ? ദുനിയാവിലുള്ള തീ കാണുമ്പോൾ തന്നെ, അതും തൊടുമ്പോൾ തന്നെ നമ്മൾ മാറി നിൽക്കുകയാണ്. എന്നാൽ നരകത്തിൻ്റെ ചൂട് പഠിപ്പിക്കുന്ന ലോകനായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തമാശക്ക് പോലും കളവ് പറയാത്ത മുഹബിറെ സ്വാദിക്ക നബി മുഹമ്മദ് മുസ്തഫ ഉറക്കാൻ സ്വലാത്തല്ലേ പോലെ സ്വലാത്തിനൊക്കെ വല്ലാത്തൊരു മഹത്വമാണ്, പ്രത്യേകിച്ച് ഈ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലിക്കോളി, ഉറക്കനെ ചൊല്ലിക്കോളി, അതിന് യാതൊരു മുടക്കില്ല. ഉറക്കനെ ചൊല്ലിക്കോളി, അള്ളാഹു സുബ്ഹാനഹു വതആല ഇരട്ടി പ്രതിഫലം കൊടുക്കും, യാതൊരു സംശയമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹിൻ്റെ മുഹിബ്ബീങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകന് നരകത്തെക്കുറിച്ച് ചൂടിനെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നരകത്തിൻ്റെ തീയിൽ കിടന്ന് വെന്തുരുകുന്ന ഒരാളെ ദുനിയാവിൻ്റെ വലിയൊരു തീകുണ്ടാരമുണ്ടാക്കിയിട്ട് അതിലേക്കങ്ങിട്ടാൽ നരകത്തിൻ്റെ തീയിൻ്റെ ചൂടിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ദുനിയാവിലെ ഈ ഉണ്ടാക്കിയ തീയുണ്ടല്ലോ, ആ തീയുടെ സുഖം കൊണ്ട് അതിൽ കിടന്നുറങ്ങിപ്പോകുമെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാ, അള്ളാഹുവിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? അവസാനത്തെ പത്തല്ല ഒന്ന് ചിന്തിച്ചു നോക്കടോ. അതുകൊണ്ട് ചൊല്ലിക്കോ, മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനവരുകൾ പറയാറുണ്ടായിരുന്ന ഒരു വാക്ക് കേട്ടോ, അക്സിറൂ ദിക്റന്നാ فإن حرها شديد وقعرها بغيد ومقامها حديد. അതിൻ്റെ ചൂട് വലിയ ഘോരമായ ചൂടാണ്. നരകത്തെക്കുറിച്ച് ഓർക്കണേ ജനങ്ങളെ, നരകത്തെക്കുറിച്ച് ഓർക്കണേ ജനങ്ങളെ. ആരാ ഇത് പറയുന്നത്? ഇസ്ലാമിൻ്റെ റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ ഖലീഫയ സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയാം, അക്സിറൂ ദിക്റന്നാർ, നരകത്തിൻ്റെ സ്മരണ നിങ്ങൾ വർദ്ധിപ്പിക്കുക. അള്ളാഹുവിൻ്റെ റസൂല് മീറാജിൻ്റെ രാത്രിയിൽ പ്രയാണം നടത്തിയപ്പോൾ സ്വർഗത്തിൻ്റെ പരിസരത്തിൽ കൂടി ഇങ്ങനെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോയപ്പോൾ അവിടെയുള്ള സുന്ദരമായൊരു കൊട്ടാരം കണ്ടപ്പോൾ ആ കൊട്ടാരത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അള്ളാഹിൻ്റെ ഹബീബായ പ്രവാചകൻ മുഖറബുൽ അംലാക്കിനോട് ചോദിക്കുകയാണ്, യാ ജിബ്രീൽ, ഈ കാണുന്ന സുന്ദരമായ കൊട്ടാരം ആരുടേതാണ്? ആർക്ക് വേണ്ടിയുള്ളതാ? ജിബ്രീലേ ഒന്ന് പറഞ്ഞു തരൂ. ജിബ്രീൽ ഉടൻ തന്നെ അള്ളാഹ് റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങയുടെ കൂട്ടുകാരനുണ്ടല്ലോ, അതേ ഉമറുൽ ഫാറൂഖിൻ്റെ കൊട്ടാരമാണ് അത്, ഉമറുൽ ഫാറൂഖിൻ്റെ ഭവനമാണ് അത്, അത് ഉമറുൽ ഫാറൂഖിൻ്റെ സ്വർഗത്തിലെ വീടാണ് എന്ന് മഹാനായ മലിക്കുൽ അംലാക്ക് മലിക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോൻ്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ വിഷയം അള്ളാഹിൻ്റെ ഹബീബ് ായ പ്രവാചകന് ഭൂമിയിൽ വെച്ചുകൊണ്ട് ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറയുമ്പോൾ അതാ ഉമറുൽ ഫാറൂഖ് തങ്ങളെ പൊട്ടിക്കരയുകയാണ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഇത്രയും വലിയ സൗഭാഗ്യത്തിന് അർഹതയുണ്ടോ എനിക്കെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ആ ഉമറുൽ ഫാറൂഖ് തങ്ങളാണ് നരകച്ച പേടിക്കുന്നത്. ആ ഉമറുൽ ഫാറൂഖ് തങ്ങൾ രണ്ടാമത്തെ ഖലീഫയായിരിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം വിജനമായ ഒരു സ്ഥലത്ത് പോവുകയാണ്, ആരോരുമില്ലാത്തൊരു പ്രദേശത്ത് പോവുകയാണ്. കയ്യിലൊരു ചാട്ടവാറുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരാ, ആ ചാട്ടവാറ കൊണ്ട് സ്വന്തം ശരീരത്തെ ആഞ്ഞാഞ്ഞ് അടിക്കുകയാണ് ഉമറുൽ ഫാറൂഖ്. എന്തിനേ ഉമറുൽ ഫാറൂഖേ ഇത് ചെയ്തത്? എന്തിനാ നീ ഇത് തീരുമാനമെടുത്തത്? ഇങ്ങനെ സ്വന്തം ശരീരത്തോട് ഉമറെ ഉമറെ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വിളിച്ചുകൊണ്ട്
കൊണ്ട് വെള്ളിയാഴ്ച ദിവസം സയ്യിദന ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഹബീബായ പ്രവാചകന്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് എന്താ റസൂൽ പറഞ്ഞത്? പൊന്നുമോനെ ചാട്ടവാറ കൊണ്ട് അടിക്കണ്ടടോ, പൊന്നുമോനെ നീ പാപത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാൻ നീ തയ്യാറായിട്ടുണ്ടോ? നീ ചെയ്തു കൂട്ടുന്ന കൊടും പാപങ്ങളെ കണ്ടുമുട്ടുമെന്നുള്ള ചിന്തനെ ഹൃദയത്തിൽ വെക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കടോ. സ്വർഗത്തിലുള്ള കൊട്ടാരത്തിന്റെ ഉടമയാ പറയുന്നത് സയ്യിദുന ഉമറുൽ ഫാറൂഖ്, അക്സിറു ദിക്റന്നാ, അതിന്റെ ചൂട് വല്ലാത്ത ഘോരമായ ചൂടാ. ഫൈനഹറഹാശദീദ്, അതുകൊണ്ട് നരകത്തിന്റെ സ്മരണയെ നിങ്ങൾ വർദ്ധിപ്പിക്കുക എന്ന് ആദരവായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ നമ്മളോട് പറയുമ്പോ. നല്ല നല്ല മാസങ്ങളാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഭയാനകമായ നരകത്തിൽ നിന്നുള്ള നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഊക്കിദു അലന്നാരി അൽഫസനതിന അത്തഹമ്മറത്ത് സുമ്മ ഊക്കിദ അലൈഹാ അൽഫസനതിന ഹത്ത സുവദ്ദത്ത് സുമ്മ ഊക്കിദ അലൈഹാ അൽഫസനതിന ഹത്ത ബിയള്ളത് ഫഹിയ സൗദാഉൻ മുല്ലിമ. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ഊക്കിദു അലന്നാരി അൽഫസനതിന തഹമ്മറത്ത്, നരകത്തെ ആയിരം വർഷം കത്തിച്ചപ്പോൾ അത് ചുകപ്പ് നിറമായും. സുമ്മ ഊക്കിദ അലൈഹാ അൽഫസനതിന ഹത്ത ബിയള്ളത്ത്, വീണ്ടും നരകത്തെ ആയിരം വർഷം കത്തിച്ചപ്പോൾ അതിൻ്റെ വെളുപ്പ് നിറമായും. സുമ്മ ഊക്കിദ അലൈഹാ അൽഫസനതിന ഹത്ത സുവദ്ദത്ത്, വീണ്ടും നരകത്തെ ആയിരം വർഷം കത്തിച്ചപ്പോൾ അത് ചുവപ്പ് കറുപ്പ് നിറമായും. ഫഹിയ സൗദാഉൻ മുല്ലിമാ, അതുകൊണ്ടാണ് നരകം ഇരുണ്ടതാണെന്ന് പറയാനുള്ള കാരണമെന്ന് ആദരവായ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അത്രമേൽ ഭയാനകമായിട്ടുള്ളൊരു നരകമാണ്. അതുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തോ, അല്ലാഹു അതിക്നാ മിനന്നാർ വാദ്ഖൽനൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം, നമ്മളൊക്കെ പാപം ചെയ്യുന്നവരാ അല്ലേ? നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സുഖം, പുഞ്ചിരിച്ചുകൊണ്ട് പാപം ചെയ്യുന്ന ഒരാളല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് പാപം ചെയ്താൽ പഠിക്കണം. നമ്മൾ പഠിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ചിരിച്ചുകൊണ്ട് നീ പാപം ചെയ്താൽ കരഞ്ഞുകൊണ്ട് നരകത്തിൽ വലിച്ചെറിയും കേട്ടോ എന്ന് ഷഫിയുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സുഹൃത്തെ, നമ്മളാരും മാസൂമല്ല, നമ്മളാരും പാപത്തെ തൊട്ട് കാക്കപ്പെട്ടവരല്ല, ഒരുപാട് പാപം ചെയ്തിട്ടുള്ള ആളുകളാണ്. മോനെ, നരകമെന്ന വലിയൊരു പ്രതിഭാസമുണ്ട്, അത് സഹിക്കാൻ ആർക്കും കഴിയില്ല മോനെ. നരകത്തിലെ ആ ഒരു വേദന കൊണ്ട് നീ കൈ കടിക്കുമെന്ന് ഷഫിയുൽ വറ മുഹമ്മദ് റസൂലുള്ള. നമ്മളൊക്കെ തമാശക്ക് പറയാണ്ട് കൈ കടിക്കൂട്ടോ എന്നൊക്കെ അല്ലേ? അള്ളാഹു റസൂൽ നേരത്തെ പറഞ്ഞതാ, അതിൻ്റെ വേദന കൊണ്ട് നിൻ്റെ കൈ കടിക്കുമെന്ന്, കൈ തൻ്റെ വായയുടെ ഉള്ളിലേക്ക് ഇട്ടുകൊണ്ട് കടിക്കുമെന്ന് ഷഫിയുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചിന്തിച്ചോ മോനെ, അള്ളാഹു റസൂല പറയുന്നത് മയ്യത്തിൽ ഹത്തിയത്ത് ഹക്കു അല്ലേ, ചിരിച്ചുകൊണ്ട് നീ പാപം ചെയ്താൽ കരഞ്ഞുകൊണ്ട് നരകത്തിൽ വലിച്ചെറിയുമെന്ന് ഷഫിയുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ലോകത്തുള്ള എല്ലാ പള്ളികളിലും ജുമാക്ക് ദിവസം, ജുമാ ദിവസം ഖതീബ് മിമ്പറിൽ കയറിക്കൊണ്ട് ദുആ ചെയ്യുമ്പോൾ മനസ്സിരുത്തിക്കൊണ്ട് നരകത്തിൻ്റെ അദാബിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നീ ആമീൻ പറയുമോനെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ,
اللهم اجرنا من النار اللهم اجرنا من النار ولا تشفي خلقنا بالنار നരകത്തിലിട്ട് ചുട്ടുകരിക്കല്ല റബ്ബേ വലാത്ത് നരകത്തിൻ്റെ കൊള്ളികളാക്കല്ല റബ്ബേ നരകത്തിൻ്റെ കൊള്ളികളാക്കല്ല റബ്ബേ അതുകൊണ്ട് മനസ്സിരുത്തിക്കൊണ്ട് ദുആ ചെയ്തോ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാ കാനാ കസറു ദുആഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ദുആയിൽ അധികമാക്കിയത് ഏതാണെന്നറിയോ റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم دنيا ويل ماترم الله دنيا ويل آخرة لم ينغلقني حسنة نلقين مي الله നരകത്തിൻ്റെ ശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ ദായിമായിട്ട് ദുആ ചെയ്തിരുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സുഹൃത്തെ, നീ ദുആ ചെയ്യുമ്പോൾ ഈ ദുആയിനെ നീ മനസ്സിരുത്തിക്കൊണ്ട് ദുആ ചെയ്യാൻ മറക്കല്ലേ. വിശുദ്ധമാക്കേണ്ട റമദാൻ മാസമാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല കോടാനുകോടി ജനങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന രാവുകളാ. അതുകൊണ്ട് നീ ദുആ ചെയ്തോ, اللهم اتقنا من النار وادخلنا الجنة يا رب العالمين ആ നരകത്തിൽ പെട്ടുപോയവൻ്റെ അവസ്ഥ എന്താ നരകത്തെ കാക്കുന്ന മാലിക്കെന്ന മലക്കുണ്ടല്ലോ, മാലിക്കെന്ന മലക്കിനോട് നരകക്കാർ പറയുകയാണ്, യാ മാലിക് യാ മാലിക് ഖദ് ഹക്ക علينا الوغيد قد حق علينا الوغيد ഞങ്ങൾക്ക് വന്ന മുന്നറിയിപ്പ് ദാ വാസ്തവമായിരിക്കുന്നു മാലിക്കേ, ഞങ്ങൾ ദുനിയാവിൻ്റെ അമൂല്യമായ സമയങ്ങൾ അടിച്ച് പൊളിച്ച് തീർത്തവരാ മാലിക്കേ, ഞങ്ങളിപ്പോൾ അതനുഭവിക്കുന്നു, ഞങ്ങളിപ്പോൾ അത് വാസ്തവമാണെന്ന് അംഗീകരിക്കുന്നു. യാ മാലിക് ഖദ് അസ്കലന الحديد قد أسكلنا الحديد ഇവിടെയുള്ള ശിക്ഷകൾ വല്ലാത്ത കടുപ്പമാ മാലിക്കേ, ഇവിടെയുള്ള ദണ്ഡുകൾക്ക് വല്ലാത്ത കടുപ്പമാ മാലിക്കേ, ഇരുമ്പിനാലുള്ള ദണ്ഡാണ്, അസഹ്യമായ വേദനയാണ്, സഹിക്കാനാകാത്ത ശിക്ഷയാണ് മാലിക്കേ. യാ മാലിക് قد نضجت من الجنود ഞങ്ങളുടെ തൊലികൾ പൊളഞ്ഞു പോകുന്നു മാലിക്കേ. യാ മാലിക് അഖ്രിജിനാ മിൻഹാ ഒന്ന് രക്ഷപ്പെടുത്തൂ മാലിക്കേ. ഫൈന്നാ ലാ നഖൂദ് ഒരിക്കലും ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരാത്ത നിലക്ക് ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തൂ മാലിക്കേ എന്ന് മാലിക്കെന്ന മലക്കിനോട് നരകത്തിലുള്ള ആളുകൾ കരഞ്ഞുകൊണ്ട് വാവിട്ട് കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഉടൻ തന്നെ സബാനിയത്തിൻ്റെ മലക്കുകൾ പറയുകയാ കോലു സബാനിയ സബാനിയാക്കളായ മലക്കുകൾ പറയുകയാ ഐഹാത്തലാത്തഹീനമാനക് നിങ്ങൾക്ക് രക്ഷയില്ല കേട്ടോ നിങ്ങൾ നിർഭയത്വം സ്വപ്നം കാണേണ്ട കേട്ടോ, നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോകാൻ ഒരു വഴിയുമില്ല കേട്ടോ. അതുകൊണ്ട് മലക്കുകൾ പറയുന്നുവല തുക്കല്ലിമൂ മിണ്ടിപ്പോകരുത് മനുഷ്യ സമയം തന്നില്ലടോ, പാങ്ക് കേട്ടില്ലടോ, റമദാം വന്നില്ലടോ, പാപമോചനത്തിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെട്ടില്ലടോ, നരകമോചനത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടില്ലടോ, കരുണ ചോദിച്ചറിയുന്ന രാവും പകലും തന്നില്ലടോ, അവസരങ്ങൾ 1000 തന്നില്ലടോ, നീ എന്ത് ചെയ്തു. അതുകൊണ്ട് സബാനിയാക്കളായ മലക്കുകൾ പറയുകയാ വലാ തുക്കല്ലിമൂ മിണ്ടിപ്പോകരുത് മനുഷ്യ എൻ്റെ പ്രിയമുള്ള സുഹൃത്തെ, ഒന്ന് ചിന്തിച്ചു നോക്കടോ, ആര് രക്ഷിക്കും നമ്മൾ ആ ഭയാനകമായ നരകത്തിൽ നിന്ന്? ആരാണ് നമ്മളെ രക്ഷിക്കുക? അതുകൊണ്ട് ദുആ ചെയ്തോ. അള്ളാഹു തന്ന ഏറ്റവും വലിയ ഓഫറാണ് വിശുദ്ധമാക്കപ്പെട്ട റമദാനിലെ അവസാനത്തെ 10.
അള്ളാഹിന്റെ റസൂലാണ് പറഞ്ഞത്, അതുകൊണ്ട് നീ ദുആ ചെയ്തോ, അല്ലാഹുമ്മാ അതിക്നാ മിനന്നാർ വാദഖിലൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ആ നരകത്തിൽ പോകാൻ ആർക്കെങ്കിലും പേടിയുണ്ടോ? നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കണമെന്നുണ്ടോ? ആഗ്രഹമുണ്ടോ? എന്നാൽ രണ്ട് കണ്ണുകളെ കുറിച്ച് അല്ലാഹു റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നരകത്തിൽ കടക്കാത്ത രണ്ട് കണ്ണുകളുണ്ട്, നരകത്തിൽ സ്പർശിക്കാത്ത രണ്ട് കണ്ണുകളുണ്ട്. ആരാണ് ഭാഗ്യവന്മാര്? ആരാണ് ഭാഗ്യവന്മാര്? അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാ, ഐനും ബക്കത്ത് ഫീ ജൗഫിൽ ലൈലി മിൻ ഖശ്യതില്ലാ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് യാത്രയുടെ യാമങ്ങളിൽ അല്ലാഹുവിന് വേണ്ടി കരഞ്ഞ കണ്ണുകൾ ണ്ടല്ലോ, ആ കണ്ണുകൾ നരകത്തിൽ കടക്കില്ല എന്ന് ഷഫീഉൽ മറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞിട്ടുണ്ടോ? പലതിനും നമ്മൾ കരഞ്ഞിട്ടുണ്ട്. കച്ചവടം പൊട്ടിപ്പോയപ്പോൾ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. പണം നഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രേമിച്ച പെണ്ണ് ലൈന് പൊട്ടിയപ്പോൾ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. പല ഭൗതിക വിഷയങ്ങൾക്കും നമ്മൾ കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബന്ധുമിത്രാദികൾ മരിച്ചു പോയപ്പോൾ നമ്മൾ കരഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനെ ഓർത്ത് നീ കരഞ്ഞിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂലാ പറയുന്നത് മോനെ, ഐനും ബക്കത്ത് ഫീ ജൗഫിൽ ലൈലി മിൻ ഖശ്യതില്ലാ, മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല പാതിരാവിലെ കരഞ്ഞത്, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അരഞ്ഞത്. ആ പരിശുദ്ധമായ റമദാനിൻ്റെ അവസാനത്തെ പത്തില്, എത്തുക്കും മിനന്നാറിൻ്റെ പത്തില് നരകത്തെ പേടിച്ചുകൊണ്ട് കരയാൻ കണ്ണുകളുണ്ടോ? നരകമോചനം ലഭിക്കുമേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നരകത്തിൽ നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ പത്താണ് ലൈലത്തുൽ ഖദറിൻ്റെ ശ്രേഷ്ഠമാക്കപ്പെട്ട രാവുകളാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് ദുആ ചെയ്തോ, റമദാൻ നമ്മളോട് വിട പറയാൻ പോവുകയാണ്. അതുകൊണ്ട് ദുആ ചെയ്തോ, ഇനി സമയമില്ല. അള്ളാഹുവിനോട് രാത്രിയുടെ ഇരുളിൽ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, അള്ളാഹു നിനക്ക് നരകം ഹറാമാക്കും. ഷഫീഉൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കണ്ണേതാണ്? രണ്ടാമത്തെ വിഭാഗമാരാണ്? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഐനും ബാതത് തഹറസു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ച കണ്ണുകളാ. നമുക്ക് ഓർമ്മ വരുന്നില്ലടോ ഫലസ്തീനിൻ്റെ മണ്ണ്, നമുക്ക് ഓർമ്മ വരുന്നില്ലടോ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ കാക്കാൻ, ഉപ്പയെ കാക്കാൻ, എൻ്റെ സഹോദരനെ കാക്കാൻ, അല്ലാഹുവിന്റെ പള്ളിയെ കാക്കാൻ ഉറക്കമൊഴിച്ചിരുന്ന കണ്ണുകളെ നമുക്ക് ഓർമ്മ വരുന്നില്ലയോ? ആ കണ്ണുകൾ നരകത്തിൽ കടക്കില്ല എന്ന് ഷഫീഉൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസമാണ്. അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, നമ്മുടെ കണ്ണീരിന് വല്ലാത്ത പവറുണ്ട്. നമ്മുടെ കണ്ണീരിന് വല്ലാത്തൊരു പവറുണ്ട്. പഠിക്കണം നമ്മൾ, ഒരു കാലം വരാനുണ്ട്. നരകം ഇങ്ങനെ അട്ടഹസിക്കും, നരകത്തിൻ്റെ അട്ടഹാസം നിലക്കാത്ത ഒരു കാലം വരാനുണ്ട് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകം ഇങ്ങനെ അട്ടഹസിക്കും, നരകത്തിൻ്റെ അട്ടഹാസം നിലക്കാത്തൊരു കാലം വരാനുണ്ട് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാ കാലം? നരകത്തിൻ്റെ ഭക്ഷണമാകുന്ന കാട്ടാള വൾക്കന്മാരെ കാണാതെ കാണുമ്പോൾ, അള്ളാഹുവിൻ്റെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ചിലവിലെ സംസാരിക്കുന്ന മനുഷ്യന്മാരെ കാണുമ്പോൾ, അള്ളാഹു തആല തൻ്റെ മുഅ്മിനിന് നൽകിയ ഏറ്റവും വലിയ ഓഫർ വിശുദ്ധമാക്കപ്പെട്ട റമദാൻ, ആ റമദാനെ വരവേൽക്കാത്ത മനുഷ്യന്മാരെ കാണുമ്പോൾ, അള്ളാഹുവിൻ്റെ വാക്കിന് വില കൊടുക്കാത്ത മനുഷ്യന്മാരെ കാണുമ്പോൾ, അള്ളാഹുവിൻ്റെ അദാബിനെ ഓർത്തുകൊണ്ട് കരയാത്ത മനുഷ്യന്മാരെ കാണുമ്പോൾ, ഖബറിനെ ആലോചിച്ചിട്ട് കരയാത്ത മനുഷ്യന്മാരെ കാണുമ്പോൾ, മാശറയെ ആലോചിച്ചിട്ട് കരയാത്ത മനുഷ്യന്മാരെ കാണുമ്പോൾ, നരകത്തെ ആലോചിച്ചുകൊണ്ട് കരയാത്ത മനുഷ്യന്മാരെ കാണുമ്പോൾ, നരകം ഇങ്ങനെ അട്ടഹസിക്കും, നരകത്തിൻ്റെ അട്ടഹാസം നിലക്കാത്തൊരു കാലം വരാനുണ്ട് എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ കാലം വന്ന് കഴിഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആറ്റങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് ഓർഡർ കൊടുക്കുകയാണ്, ആ പാനിയുണ്ടല്ലോ ആ പാനി അങ്ങ് നരകത്തിലേക്ക് ഒഴിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാ, ആ പാനിയുണ്ടല്ലോ ആ പാനി അങ്ങ് നരകത്തിലേക്ക് ഒഴിക്കോ. അങ്ങനെ അതാ അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം മലക്കുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ പാനി എടുത്തുകൊണ്ട് നരകത്തിലേക്ക് ഒഴിക്കുകയാണ്. കത്തിയാളെന്ന് നരകം അതിൻ്റെ സ്പർശനമങ്ങ് തട്ടിയപ്പോൾ, ആ വള്ളമങ്ങ് നിലത്ത് പതിച്ചപ്പോൾ, സുബ്ഹാനല്ലാഹ്, ആ കത്തിയാളെന്ന് നരകത്തിൻ്റെ അട്ടഹാസം നിലക്കുകയാണ്, അട്ടഹാസം നിലക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, എൻ്റെ പ്രിയമുള്ള സഹോദര, ഏതാണ് ആ കണ്ണുനീരെന്നറിയോ, ഏതാണ് ആ പാനിയെന്നറിയോ? അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് സത്യവിശ്വാസികളായ ജനങ്ങൾ അല്ലാഹുവിനെ പേടിച്ച്, റബ്ബിനെ ഭയപ്പെട്ട്, നരകത്തെ ഭയപ്പെട്ട്, ഖബറിനെ ആലോചിച്ചുകൊണ്ട്, അല്ലാഹുവിൻ്റെ അദാബിനെ ഭയപ്പെട്ടുകൊണ്ട് കരഞ്ഞ കണ്ണുണ്ടല്ലോ, ആ കണ്ണിലെ കണ്ണീരാണെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തെ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞോ, അല്ലാഹു സ്വീകരിക്കും, യാതൊരു സംശയമില്ല. അള്ളാഹുക്ക് വേണ്ടിയിട്ട് കരയാനാണ് നമുക്ക് കണ്ണ് തന്നത്. ഹറാം നോക്കാനല്ല, ഹറാം ചെയ്യാനല്ല, അള്ളാഹുവിന് വേണ്ടിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അദാബിനെ ഓർത്തുകൊണ്ട് കരയാനാണ് അള്ളാഹു നമുക്ക് കണ്ണ് തന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധമാകപ്പെട്ട റമദാൻ മാസമാണ്, ഇരട്ടി ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് നമ്മൾ ഇന്ന് വിട പറയാൻ പോകുന്നത്. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിൻ്റെ ഓരോ രാവുകളും നമ്മളിലേക്ക് കടന്നു വരാം. അള്ളാഹു റസൂൽ നമ്മൾ പഠിപ്പിക്കുന്ന ലൈലത്തുൽ ഖദറിൻ്റെ ഒരു ഭൂരിഭാഗം കിട്ടണമെങ്കിൽ നിങ്ങൾ പള്ളികളിലേക്ക് പോയിക്കൊണ്ട് മൈരി വീശാക്ക് ജമാഅത്തായി നിസ്കരിക്കുക. എങ്കിൽ തന്നെ നിങ്ങൾക്ക് ലൈലത്തുൽ ഖദറിൻ്റെ ഒരു ഒരു അരഭാഗം കിട്ടുമെന്ന് ഷഫീഉൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ നമ്മൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഓരോ ദുആയിലും നിസ്കാരത്തിന് ശേഷമൊക്കെ ദുആ ചെയ്യുക, അല്ലാഹുമ്മ അതിക്നാ മിനന്നാർ വാദ്ഖിൽനൽ ജന്നത്ത യാ റബ്ബൽ ആലമീൻ. അതുപോലെ തന്നെ റസൂലുള്ളാഹി ദായിമാക്കിയ ദുആണ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതും ഫിൽ ആഖിറത്തി ഹസനതും വഖിനാ ആദാബന്നാർ. ഈ ഒരു ചെറിയ ദുആ ദുആർക്കണമെങ്കിലും നിങ്ങൾ ചെറിയ ഹംദു സലാത്തൊക്കെ ചൊല്ലിക്കണ്ട് ഈ ഒരു ദുആക്ക് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതും ഫിൽ ആഖിറത്തി ഹസനതും വഖിനാ ആദാബന്നാർ എന്നുള്ള ദുആക്ക് ദുആ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കും, യാതൊരു സംശയമില്ല. ഈ ദുആ ഉൾപ്പെടുത്താതെ ദുആ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇത് അള്ളാഹു റസൂൽ ദായിമാക്കിയ ദുആണ്. അള്ളാഹു റസൂൽ മഹാനായ ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ദിവസം നേരത്തെ പറഞ്ഞതുപോലെ, കാന അക്സറു ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂലിൻ്റെ ദുആയിൽ അധികമാക്കിയ കാര്യം എന്നുള്ളത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതും വഖിനാ ആദാബന്നാർ. അല്ലേ, വഖിനാ ആദാബന്നാർ, നരകത്തിൻ്റെ ഭയാനകമായ ശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണ എന്നാണ് ആ ദുആൻ്റെ അർത്ഥം. അതുകൊണ്ട് ആ ദുആക്ക് നിങ്ങളുടെ സ്വലാത്തിന് ശേഷം നിങ്ങൾ ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഭയാനകമായ നരകത്തിന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാദ്ഖിൽനൽ ജന്ന, അല്ലാഹു നമ്മളെ സ്വർഗത്തിൽ കടത്തുമാറാകട്ടെ. വആഖിറു ദാവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.